bro. തിരക്കില്ല ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ മറ്റേ പാലപ്പെട്ടി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് അര കിലോമീറ്റർ ഉണ്ട് കാണണം അതാ കാണുന്ന ബ്രിഡ്ജില്ലേ ആ ബ്രിഡ്ജിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള അവിടെ നമുക്ക് ഇതൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ചീച്ചോ ചീച്ചോ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അവന്റെ ചൈന ഉള്ളതാ അവിടെ നമ്മളെ നാട്ടിൽ തന്നെ പറയാൻ പാടില്ല കാരണം ഞാൻ ചൈന വർക്ക് ചെയ്യുന്ന ആളാ അവിടെ കമ്പനിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലതിന് വളി എന്നൊക്കെ പറയും അവിടെ ഇവിടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളി എന്ന് പറഞ്ഞപ്പോ പോലീസ് ഇവിടുന്ന് വളി എന്ന് പറഞ്ഞ പോലീസ് പിടിക്കുന്നൊക്കെ കേട്ട് അപ്പൊ ഞങ്ങളെ അവിടെ ചൈനയിൽ അങ്ങനെ പറയാ ചീച്ചോ ആ അതെ അങ്ങനെ എന്തോ ഞാൻ കേട്ട് അപ്പൊ ഇവിടെ പറയാൻ പാടില്ല എന്ന് കേട്ട് അതുകൊണ്ട് ചോദിച്ചത് ചീച്ചോ ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ അവിടെ അവിടെ ഉണ്ട് അവിടെ എന്ന് വെച്ചാൽ ഞങ്ങളെ എന്താ പറയാ അവിടെ കമ്പനി ഉണ്ട് ഈ ഗ്യാസ് കമ്പനി ഒക്കെ ഉണ്ടല്ലോ അവിടെ ഞങ്ങളെ ഇതാണ് ഈ ചീച്ചോണ് ഞങ്ങൾ ഏഡ് ചെയ്യണത് ആയിക്കോട്ടെ ഏഡ് ചെയ്യുമ്പോൾ ഗ്യാസ് അയിര ഏഡ് ചെയ്യണം അപ്പൊ അത്യാവശ്യം വരുമാനത്തിന്റെ വരുമാനം നല്ല ഹീറ്റ് കൂടുന്നുണ്ട് പവറുള്ള സാധനം നമ്മളെ ഇവിടുത്തെ ചെറിയ അധികം ക്വാളിറ്റി ഇല്ല ഇവിടുത്തെ ഞങ്ങൾ കുറച്ച് കുറച്ച് കാലം മുമ്പേ ഇവിടുന്ന് കുറച്ച് ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചീച്ചോ പക്ഷേ അത് അവിടെ എത്തിയപ്പോൾ എന്ന് പറയാം ചിലരുതൊന്നും ഒരു കഥയില്ല ചിലരുത് കുഴപ്പമില്ല ഈ നല്ല പയറും ഉരുളങ്കയും കോഴിമുട്ട കഴിച്ച് വരും അവർ ഞങ്ങളങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തരുത് സെപ്പറേറ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ആ പക്ഷെ എല്ലാവരും ഈ കോഴിമുട്ട കഴിക്കണവര് പയറും കഴിക്കണവരൊന്നല്ല കൂടുതലും ചോറും ചപ്പാത്തി ആ ചപ്പാത്തി കഴിക്കണവരൊക്കെ എന്ന് വെച്ചാൽ ഒന്നും കിട്ടണില്ല അതിന് കാരണം ഉണ്ടാകും അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഈ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞാനിപ്പോ ഒരു മറ്റേ കുറച്ച് അപ്പുറത്ത് തൃശ്ശൂർ ഇപ്പൊ ഒരു സ്ഥലത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാ അപ്പൊ അവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ തൃശ്ശൂർ അവിടെ വളി നമുക്ക് ഡൊണേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു അതെന്തെങ്കിലും വളി ഗ്യാസനല്ലോ അത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവിടെ എടുത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ കാരണം നമ്മളിപ്പോ ഒരു ലോഡ് കൊടുന്നിട്ടുണ്ട് ഇപ്പൊ ചൈനന്ന് കൊടുന്നതാണ് വെച്ചാൽ കണ്ടെയ്നർ കൊടുന്നിക്കാണ് പക്ഷെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ല ബ്രോ എന്താ വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും കമ്പനിയാണോ ഞാനൊരു കമ്പനിയിലെ അക്കൗണ്ട് അക്കൗണ്ട് അല്ലേ അല്ലെ ബ്രോക്ക് അറിയോ ഇവിടെ എവിടെയാണ് ഉള്ളത് ചീച്ചോ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇവിടെ കളി എന്ന് പറഞ്ഞാലേ കുഴപ്പമുണ്ടാവും പോലീസ് പിടിക്കൊന്നുമില്ലല്ലോ ചീച്ചോ വെച്ചാല് അല്ല ഇവിടെ ചീച്ച വിൽക്കാൻ പറ്റൂലേ പഠിച്ചിട്ടൊക്കെ ഞങ്ങൾ പഠിച്ചത് ഏകദേശം എന്താ പറയാ ഒക്കെ ഇതായിരിക്കണം ഇവിടുത്തെ ഞങ്ങള് മറ്റേ ഇവിടെ ഏതോ ഭാരത് ഇന്ത്യൻ ഗ്യാസാ ആ അവരോട് ഞങ്ങൾ ഡീൽ ചെയ്ത് നോക്കി അവരാണെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞ പഠിച്ചിട്ട് പറ്റണില്ല ഞങ്ങള് നല്ല ഫ്രഷ് സാധനങ്ങളാണ് അതല്ലേ ഫ്രഷ് സാധനങ്ങളായതുകൊണ്ട് അവർക്ക് ഞങ്ങളൊരു എമൗണ്ട് എന്ന് വെച്ചാൽ 75 കോടിയാണ് ഒരു കണ്ടെയ്നറിന് ഞങ്ങള് അത് ഞങ്ങൾ ചോദിച്ചു അവര് പറഞ്ഞ് അവരും ഞങ്ങളുണ്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അവര് പക്ഷെ പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞു കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബിസിനസ് വീണ്ടും വർദ്ധിക്കും അപ്പൊ ആൾക്കാർ കൂടുതൽ ആ ഗ്യാസ് എടുക്കാനാ പോവാന്നൊക്കെ പറഞ്ഞു അവരെയൊന്നും പറയാൻ പറ്റില്ല അവരെന്നെ കൊറേ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതാക്കണത് അങ്ങനെ കാരണം ഉണ്ടാവും നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ ഗ്യാസിൽ ഞങ്ങൾ ചോദിച്ചു പക്ഷെ അവർക്ക് ഞങ്ങളെ എമൗണ്ട് അവർക്ക് പറ്റണില്ല നമ്മളിപ്പോ ഒരു കണ്ടെയ്നർ 75 കോടിയാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് പറ്റണില്ല ബ്രോന്റെ അറിവിലാണ് ആരുണ്ടോ ആയിക്കോട്ടെ.